നമസ്കാരം 64 കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ബോബി ഫിഷറും റഷ്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ സ്പാസ്കിയും തമ്മിൽ 1972 ഏറ്റുമുട്ടിയ ഗെയിമാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. 6th റൗണ്ടിൽ ഫിഷറും സ്പാസ്കിയും തീപ്പറന്ന പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ ക്യൂൻസ് ഗാംബിറ്റ് സീരീസിന് ശേഷം ഒരുപാട് പേർ ചെസ്സിലേക്ക് പുതുതായി കടന്നു വരുന്നുണ്ട്. ഏതാണ്ട് ഇതിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു അന്ന് 1972 ഫിഷർ സ്പാസ്കിയെ പരാജയപ്പെടുത്തി ദീർഘകാലം നിലനിന്നിരുന്ന റഷ്യൻ കുത്തകയ്ക്ക് വിരാമം കുറിച്ചപ്പോൾ. ഫിഷർ തന്റെ എതിരാളിയായ സ്പാസ്കിയെ കൊണ്ടുപോലും എഴുന്നേറ്റ് നിന്ന് കൈയടുപ്പിച്ച അതിമനോഹരമായ ഒരു ഗെയിമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ബോബി ഫിഷറാണ് വൈറ്റ് എടുത്ത് കളിക്കുന്നത്. ഫിഷർ C4 കളിച്ചുകൊണ്ട് ഗെയിം ആരംഭിക്കുന്നു. സ്പാസ്കി E6 കളിക്കുന്നു. ഫിഷർ കുതിരയെ F3 കളിക്കുന്നു. Nf3. ബ്ലാക്ക് D5 കളിക്കുന്നു. വൈറ്റ് D4 കളിക്കുന്നു. ഫിഷർ C4 കളിച്ചാണ് കളി തുടങ്ങിയതെങ്കിലും ഇംഗ്ലീഷ് ഓപ്പണിംഗിലേക്ക് പോകാതെ ക്യൂൻസ് ഗാംബിറ്റ് ഓപ്പണിംഗിലൂടെയാണ് കളി മുന്നോട്ട് പോകുന്നത്. ഇവിടെ D5 പോൺ ഉപയോഗിച്ച് C4 പോണിനെ ക്യാപ്ചർ ചെയ്യുന്ന ഓപ്പണിംഗ്, ക്യൂൻസ് ഗാംബിറ്റ് ആക്സെപ്റ്റഡ് വേരിയേഷൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പാസ്കി മുന്നോട്ട് പോകുന്നത് വൈറ്റ് വെച്ചു നിട്ടുന്ന പോൺ നിരസിച്ചുകൊണ്ട് ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് രീതിയിലാണ്. ഈ ഓപ്പണിംഗിൽ നിരവധി സബ് വേരിയേഷനുകളുണ്ട്. നമ്മളിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഓപ്പണിംഗിലെ നീക്കങ്ങൾ നമുക്ക് ഒരൽപ്പം വേഗത്തിൽ പോകാം. നൈറ്റ് F6, നൈറ്റ് C3. ഇപ്പോൾ ബോർഡിലുള്ളത് QGD ഓപ്പണിംഗിലെ 3 നൈറ്റ് വേരിയേഷൻ ആണ്. ഈ 3 നൈറ്റുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് 3 നൈറ്റ്സ് ഓപ്പണിംഗ് എന്ന പേര് വരുന്നത്. ബ്ലാക്ക് ബിഷപ്പിനെ E7 കളിക്കുന്നു. വൈറ്റ് ബിഷപ്പ് G5 കളിക്കുന്നു. ബ്ലാക്ക് കിങ് സൈഡിൽ കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റ് E3 കളിക്കുന്നു. ഈ പൊസിഷനിൽ ബ്ലാക്ക് ഏറ്റവും കൂടുതലായി കളിച്ചു വരുന്ന 3 നീക്കങ്ങൾ ഇവയാണ്. 1 H6 കളിക്കുന്നു. ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുത്തുണ്ട്. 2nd ഏറ്റവും കൂടുതലായി കളിച്ചു വരുന്ന നീക്കം നൈറ്റ് BD7 കളിക്കുന്നതാണ്. 3rd ബ്ലാക്ക് ഏറ്റവും കൂടുതൽ കളിച്ച നീക്കം B7 പോണിനെ B6 തള്ളുന്നതാണ്. ഇവ കൂടാതെ C6 കളിച്ചുകൊണ്ട് സ്ലാവ് ഓപ്പണിംഗ് രീതിയിലേക്ക് കളിയെ തിരിച്ചുവിടാനും ബ്ലാക്കിന് സാധിക്കും. നമ്മുടെ ഗെയിമിൽ H6 കളിച്ചുകൊണ്ടാണ് ബ്ലാക്ക് മുന്നോട്ട് പോകുന്നത്. ഇത് നിയോ ഓർത്തഡോക്സ് വേരിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റ് ബിഷപ്പിനെ H4 പിൻവലിക്കുന്നു. അടുത്തതായി ബ്ലാക്ക് B6 കളിക്കുന്നു. ഇവിടെ അടുത്തതായി ബിഷപ്പിനെ B7 കളിക്കാൻ വേണ്ടി ബ്ലാക്ക് തയ്യാറെടുക്കുകയല്ല. ബ്ലാക്ക് തൻ്റെ ബിഷപ്പിനെ പലപ്പോഴും E6 കൊണ്ടുവരിക. ഈ ഓപ്പണിംഗിൽ B6 കളിക്കുന്നതിൻ്റെ ഉദ്ദേശം C5 പോൺ പുഷാണ്. ടാറ്റാ കോവർ ഡിഫൻസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ ഓപ്പണിംഗിൽ ബ്ലാക്ക് സ്ഥിരമായി ബിഷപ്പിനെ E6 കളിക്കുന്നതാണ് കണ്ടുവരാറുള്ളത്. ഫിഷർ C4 പോൺ ഉപയോഗിച്ച് D5 പോൺ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് പ്രധാനമായും 2 രീതിയിൽ പ്രതികരിക്കാറുണ്ട്. 1 നൈറ്റ് ഉപയോഗിച്ച് D5 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നത്, 2 പോൺ ഉപയോഗിച്ച് D5 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഈ 2 നീക്കത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ബ്ലാക്ക് നൈറ്റ് ക്യാപ്ചർ D5 മുന്നോട്ട് പോകുന്നതെങ്കിൽ ബ്ലാക്കിൻ്റെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ബ്ലാക്കിന് കറുത്ത ആനയും വൈറ്റിന് വെളുത്ത ആനയുമാണ് അറ്റാക്കിൽ ഉപകാരപ്പെടുക എന്ന് നമുക്കറിവുള്ള കാര്യമാണ്. ബ്ലാക്ക് പോൺ ക്യാപ്ചർ D5 കളിക്കുന്നതെങ്കിലും വൈറ്റിന് സുഖകരമായി മുന്നോട്ട് കളി കൊണ്ടുപോകാം. തുടർന്നുള്ള നീക്കങ്ങളിൽ വൈറ്റിന് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്യാം, കാസ്ലിംഗ് ചെയ്യാം. A1 റൂക്കിനെ സെമി ഓപ്പൺ ഫയലായ C1 കൊണ്ടുവരാം. അതിനുശേഷം വേണമെങ്കിൽ D3 ബിഷപ്പിനെ B1 കൊണ്ടുവന്ന് ക്യൂനിനെ C2 കളിച്ച് കിങ് സൈഡിലേക്ക് അറ്റാക്ക് നൽകാം. ക്യൂനും ബിഷപ്പും ചേർന്ന് B1 H7 ഡയഗണലിൽ H7 സ്ക്വയറിലേക്കും സെമി ഓപ്പൺ ഫയലിൽ റൂക്കും ക്യൂനും ചേർന്ന് C7 പോണിനെതിരെയും ആക്രമണം നടത്തുന്നു. ഈ 2 ഏതെങ്കിലും ഒരു ആക്രമണം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. വൈറ്റിനാണ് ഗുണകരമാവുക. തുടക്കക്കാരുടെ ഗെയിമുകളിൽ പലപ്പോഴും കണ്ടുവരുന്നതാണ് 2 സൈഡിലേക്ക് ഒരേ സമയം ആക്രമണം വരുമ്പോൾ ബോർഡിന്റെ ഒരു ഭാഗത്ത് മാത്രമായി ശ്രദ്ധ അവരുടെ ഒതുങ്ങും. ഒന്നുകിൽ C7 പോണിനെ രക്ഷിക്കാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ H7 സ്ക്വയറിലേക്കായിരിക്കും പൂർണ്ണമായ ശ്രദ്ധ. നമ്മുടെ ഗെയിമിൽ ആദ്യം പറഞ്ഞതുപോലെ നൈറ്റ് ഉപയോഗിച്ചാണ് സ്പാസ്കി പോണിനെ വെട്ടിയെടുക്കുന്നത്. വൈറ്റ് ബിഷപ്പ് ക്യാപ്ചർ E7 കളിക്കുന്നു. ബ്ലാക്ക് ക്യൂവിന് ഉപയോഗിച്ച് തിരിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് ക്യാപ്ചർ D5. പോൺ ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഫിഷർ റൂക്കിനെ സെമി ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ B7 കളിക്കുന്നതും
ബിഷപ്പിനെ E6 കളിക്കുന്നതും ഒന്ന് താരതമ്യം ചെയ്ത് ആ രണ്ട് നീക്കങ്ങളും തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി? നമ്മൾ ബ്ലാക്കിൻ്റെ B6 നീക്കത്തിന് ശേഷം പറഞ്ഞതുപോലെ ബ്ലാക്ക് ബിഷപ്പിനെ E6 തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട് സ്പാസ്കി ബിഷപ്പിനെ B7 കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ലളിതമാണ്. E5 കിടക്കുന്ന ബ്ലാക്കിൻ്റെ തന്നെ സ്വന്തം പോണ് ബിഷപ്പിൻ്റെ Y മുടക്കി കിടക്കും. നമ്മുടെ തന്നെ സ്വന്തം പോണ് നമ്മുടെ മാർഗതടസ്സമായി വരുന്ന കളത്തിലേക്ക് നമ്മുടെ ബിഷപ്പിനെ നമ്മൾ കളിക്കാൻ പാടില്ല. സ്പാസ്കി ഇവിടെ ബിഷപ്പിനെ E6 കളിച്ചതിൽ നിന്നും രണ്ടാമതൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. B7 കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള കളമാണ് E6. E6 നിന്നും വേണമെങ്കിൽ F5 G4 പിന്നീട് ബിഷപ്പിനെ കളിക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ബ്ലാക്ക് കാസിൽ ചെയ്ത കിങ് സൈഡിലേക്ക് ബിഷപ്പിനെ കൊണ്ടുവരുന്നത് ഡിഫൻസിലും ഗുണം ചെയ്യും. അടുത്തത് വൈറ്റിന്റെ നീക്കമാണ്. ഇവിടെ ബ്ലാക്ക് C5 തള്ളുമെന്ന് ഉറപ്പാണ്. കാരണം ഓപ്പൺ ഫയലിന്റെ നിയന്ത്രണം വൈറ്റിന് മാത്രമായി അനുവദിച്ചു തരാൻ ബ്ലാക്ക് തയ്യാറാവില്ല. നമ്മുടെ ചോദ്യം ഇതാണ്, ബ്ലാക്ക് C5 കളിക്കുന്നതിനെ നേരിടാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? ആവശ്യമായ സമയമെടുത്ത് ചിന്തിക്കുക. ഓക്കെ, റെഡി? ഫിഷർ കളിച്ച നീക്കം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചോ? അദ്ദേഹം ഇവിടെ കളിച്ച നീക്കം QA4 ആയിരുന്നു. QA4 നീക്കത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ഇനി വരുന്ന നീക്കങ്ങൾ കാണുമ്പോൾ ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പാസ്കി പോണിനെ C5 കളിക്കുന്നു. വൈറ്റ് QA3 കളിച്ചുകൊണ്ട് C5 പോണിനെ പിൻ ചെയ്ത് വെക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ മാക്സോവിൻ്റെ ഗെയിമിൽ ഒരു പിന്നു ഉപയോഗിച്ച് മനോഹരമായ ഒരു ഗെയിം വിജയിക്കുന്നത് കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇവിടെ പക്ഷേ ഒരു പിന്നുപയോഗിച്ചുകൊണ്ട് പൊസിഷനിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഫിഷർ ചെയ്യുന്നത്. E7 ക്യൂ നഷ്ടപ്പെടും എന്നുള്ളതിനാൽ ഈ പോണിന് മുന്നോട്ട് നീങ്ങാനാവാതെ ഇവിടെ പിൻ ചെയ്യപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ 3 കരുക്കൾ C5 പോണിനെ ആക്രമിക്കുന്നുണ്ട്. ബ്ലാക്ക് ഡിഫെൻഡ് ചെയ്യുന്നത് 2 മാത്രമാണ്. അതുകൊണ്ട് ഒരു ഡിഫെൻഡറെ കൂടി ആവശ്യമാണ് ഈ പോണിന്. അതുകൊണ്ട് വൈറ്റ് ബിഷപ്പ് B5 കളിക്കുന്നു. ബ്ലാക്ക് A6 കളിക്കുന്നു. ഇപ്പോൾ വൈറ്റ് ബിഷപ്പിന് ഭീഷണിയൊന്നുമില്ല. A6 പോൺ കൊണ്ട് ബിഷപ്പിനെ വെട്ടിയാൽ A8 റോക്കും നഷ്ടമാവും. ഇപ്പോൾ ബ്ലാക്ക് A6 കളിക്കുന്നത് റോക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. വൈറ്റ് D4 പോൺ ഉപയോഗിച്ച് C5 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് തിരിച്ചും ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ മിഡിൽ ഗെയിം അതിൻ്റെ തീവ്രതയുടെ കൊടുമുടിയിലെത്തിയിരിക്കുന്നു. ബ്ലാക്കിൻ്റെ C5 D5 പോണുകൾ ഇപ്പോൾ ഹാങ്ങിങ് പോണായി മാറിയിരിക്കുന്നു. അടുത്തടുത്ത് ഇങ്ങനെ തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ഈ പോണുകളെയാണ് നമ്മൾ ഹാങ്ങിങ് പോൺ എന്ന് വിളിക്കുന്നത്. ഈ പോണുകൾക്ക് ചലന സ്വാതന്ത്ര്യം ലഭിക്കുകയും അതിന് മുന്നോട്ട് തള്ളാനാവുകയും ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാക്കിന് ഗുണം ചെയ്യും. ഈ പോണുകളെ വൈറ്റിനെ തടഞ്ഞു വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ആക്രമിക്കപ്പെടും. വൈറ്റ് കിങ് സൈഡ് കാസലിംഗ് ചെയ്യുന്നു. സ്പാസ്കി റൂക്ക് A7 കളിക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ ക്യൂനും റൂക്കും പരസ്പരം കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരിക്കുന്നു. അതോടെ ബ്ലാക്ക് വൈറ്റിന്റെ 2 പിന്നും അയച്ചെടുത്തു എന്ന് തോന്നാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ബ്ലാക്കിന്റെ നൈറ്റ് ഇപ്പോഴും അതിന്റെ ഹോം സ്ക്വയറിൽ തന്നെയാണ്. അത് വീട്ടിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. നൈറ്റ് C6 കളിക്കുന്നതെങ്കിൽ ഈ പോണ നഷ്ടമാകും. നൈറ്റ് D7 വരുന്നതെങ്കിൽ വീണ്ടും ആ കമ്മ്യൂണിക്കേഷൻ കട്ടാവുന്നതായിരിക്കും. അടുത്തത് ഫിഷറുടെ നീക്കമാണ്. ഫിഷറുടെ ആന അറ്റാക്കിലാണ്, അതുകൊണ്ട് അത് സേഫ്റ്റിയിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ്. ബിഷപ്പിനെ E2 പിൻവലിക്കുന്നു. അവസാനം ബ്ലാക്കിൻ്റെ കുതിര വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കുതിര കുളിച്ചിറങ്ങി കുട്ടപ്പനായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി D7 പോയി അങ്ങ് നിന്നു. D7 കുതിര വന്നതോടുകൂടി റൂക്കിൻ്റെയും ക്യൂനിൻ്റെയും കമ്മ്യൂണിക്കേഷൻ തകരാറിലായി. അടുത്തതായി ഫിഷർ കളിക്കുന്ന നീക്കം എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടമുള്ള ഫിഷറുടെ മനോഹര നീക്കങ്ങളിലൊന്നാണ്. ആ നീക്കം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗം കണ്ടെത്താൻ സാധിച്ചേക്കാം. പക്ഷേ ഈ ഗെയിം കൈപ്പിടിയിൽ ഒതുക്കാൻ ഫിഷറിന് സാധിച്ചത് ഈയൊരു നീക്കം കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. C5 പോൺ പിന്നിങ്ങിലാണ് എന്ന അവസ്ഥ മുതലെടുത്തുകൊണ്ട് വളരെ മനോഹരമായി ഫിഷർ നൈറ്റിനെ D4 കളിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഇരട്ട പിന്നുള്ളതിനാൽ ഈ കുതിരയെ തൊടാൻ ബ്ലാക്കിന് സാധിക്കില്ല. ബ്ലാക്ക് ക്യൂൻ F8 കളിക്കുന്നു. കുതിരയെ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടുന്നു. പോൺ ഉപയോഗിച്ച് തിരിച്ചുവെട്ടുന്നു. ബ്ലാക്കിന് അനുകൂലമെന്ന് തോന്നുന്ന സെന്റർ പോൺ ഘടനയാണിത്. പക്ഷേ ഈ പോൺ ഘടന തകർക്കാനുള്ള മറുമരുന്ന് ഫിഷറുടെ കൈവശമുണ്ട്. 2015 റിലീസായ ബോബി ഫിഷറുടെ ജീവിതകഥ പറഞ്ഞ സിനിമയായ പോൺ സാക്രിഫൈസ് എന്ന സിനിമയ്ക്ക് പേര് വരാൻ കാരണമായ നീക്കമാണ് ഫിഷർ അടുത്തതായി കളിക്കുന്നത്. E4 കളിക്കുന്നു. പോൺ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ഒന്നെങ്കിൽ ഈ സാക്രിഫൈസ് സ്വീകരിച്ച് പോൺ ഘടനയിൽ വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് എന്തായാലും ബ്ലാക്കിന് നല്ലതല്ല. പോൺ ഘടന തകർന്നാൽ E5 ഡബിൾ പോണും C5 ഒറ്റപ്പെട്ട പോണും കൊണ്ട് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ ബ്ലാക്കിന് സാധിക്കുകയില്ല.
വൈറ്റ് സാക്രിഫൈസ് ചെയ്ത ഒരു പോണിന് പകരം ബ്ലാക്കിന്റെ കയ്യിൽ നിന്ന് രണ്ട് പോണ് നഷ്ടമാകും. ഓപ്പൺ പൊസിഷനിൽ ആന കൂടുതൽ ശക്തനായി മാറും. കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ആന കാട്ടിക്കൂട്ടുന്നത് പോലെ വൈറ്റിന്റെ ശക്തനായ ആന ബ്ലാക്കിന്റെ പൊസിഷനെ തകർത്തെറിയും. ഈ ക്രിറ്റിക്കൽ മൊമെന്റിൽ സ്പാസ്കി ഇനാക്കുറേറ്റ് ആയ ഒരു മൂവ് തിരഞ്ഞെടുക്കുന്നു. ഡി ഫോറിലെ പോണിനെ മുന്നോട്ട് തള്ളുന്നു. ഇതിനു പകരം സി ഫോറിലെ പോണിനെ മുന്നോട്ട് തള്ളി ക്യൂൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്നാണ് പിന്നീട് ഗെയിം അനലൈസ് ചെയ്ത ഗ്രാൻഡ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടത്. ബ്ലാക്ക് സി ഫോർ ആയിരുന്നു കളിച്ചതെങ്കിലും വൈറ്റിന് ക്യൂ എച്ച് ത്രീ കളിച്ചുകൊണ്ട് ഇ ത്രീയിലെ പോണിനെ ആക്രമിച്ചുകൊണ്ട് നല്ല പൊസിഷൻ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. സ്പാസ്കി ഡി ഫോർ ആണ് കളിച്ചത്. ഫിഷർ എഫ് ഫോർ കളിച്ചുകൊണ്ട് ഇ ഫൈവ് പോൺ പൊസിഷനെ തടഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ബ്ലാക്ക് ഇ ഫൈവ് കളിക്കുകയാണെങ്കിൽ എഫ് ക്യാപ്ചർ ഇ ഫൈവ് റൂക്കിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് വരും. ബ്ലാക്ക് സൈഫൈ ക്യൂ ഇ സെവനിലേക്ക് മാറിയാൽ ക്യൂ ബി ത്രീയിൽ വെച്ച് ചെക്ക് നൽകാം. കിങ് എച്ച് സെവനിലേക്കാണ് ചെക്ക് മാറുന്നതെങ്കിൽ റൂക്ക് എഫ് സെവനിൽ കൊണ്ടുവന്ന് ക്യൂവിനെതിരെ അറ്റാക്ക് നൽകിക്കൊണ്ട് ഡി സെവനിലിരിക്കുന്ന ഈ നൈറ്റിനെ പിൻ ചെയ്തെടുക്കാം. ക്യൂവിന് ഇപ്പോൾ എന്തായാലും റൂക്കിന്റെ അറ്റാക്കിൽ നിന്ന് മാറി നിൽക്കണം. ഇ ഫൈവിലെ പോണിനെ വെട്ടിക്കൊണ്ടാണ് മാറി നിൽക്കുന്നതെങ്കിൽ ബിഷപ്പ് ജി ഫോർ കളിച്ചുകൊണ്ട് പിൻ ചെയ്യപ്പെട്ട നൈറ്റിനെതിരെ ഒരു ആക്രമണം കൂടി നൽകുന്നു. ബ്ലാക്കിന് റോക്ക് ഡി എയ്റ്റ് കളിച്ചുകൊണ്ട് ഒരു സംരക്ഷണം കൂടി നൈറ്റിന് നൽകാവുന്നതാണ്. അപ്പോൾ ബിഷപ്പ് എഫ് ഐവിൽ കളിച്ച് ചെക്ക് നൽകും. ഇപ്പോൾ കിങ്ങിന് എച്ച് എയ്റ്റിലേക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അഥവാ കിങ് ജി എയ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നാല് നീക്കത്തിൽ മേറ്റ് ആവും. ഈ പൊസിഷനിൽ നിന്നും ബ്ലാക്ക് കിങ് എച്ച് എയ്റ്റാണ് കളിക്കുന്നതെങ്കിലും വൈറ്റിന് എളുപ്പം കളി വിജയിക്കാം. ആദ്യം റോക്ക് ഡി വണ്ണിൽ കൊണ്ടുവന്ന് ഈ പോണിനെ മുന്നോട്ട് നീക്കുന്നത് തടയാം. ഈ പൊസിഷനിൽ ബ്ലാക്കിനൊരു നല്ല നീക്കം കണ്ടെത്താൻ പറ്റാതെ വരികയും വൈകാതെ തന്നെ ബ്ലാക്ക് സുഗ്വാങ്ങിലാകുകയും ബ്ലാക്ക് തോൽവിയിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാം. വൈറ്റിൻ്റെ എഫ് ഫോർ നീക്കത്തിന് ശേഷം സ്പാസ്കി ഇവിടെ ക്യൂവിനെ ഇ സെവനിലേക്ക് കളിക്കുന്നു. ഫിഷർ ഇ ഫൈവ് കളിച്ചുകൊണ്ട് ഇ സിക്സിലെ വീക്ക് പോണിനെ അവിടെ തടഞ്ഞു വയ്ക്കുന്നു. ഫിഷറുടെ ഈ നീക്കത്തിൽ നിന്നും മനോഹരമായ ചെസ് റൂൾ നമുക്കൊന്നുകൂടി ഓർമ്മിക്കാം. എതിരാളിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ്സിനെ ആദ്യം തടഞ്ഞു വെക്കുകയും പിന്നീട് അതിനെ ആക്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ബ്ലാക്ക് റോക്ക് ബി എയ്റ്റ് കളിക്കുന്നു. വൈറ്റ് ബിഷപ്പ് സി ഫോർ, ബ്ലാക്ക് കിങ് എച്ച് എയ്റ്റ്, വൈറ്റ് ക്യൂ എച്ച് ത്രീ. ഈ നീക്കങ്ങൾ അത്രയും വൈറ്റ് കളിക്കുന്നത് ഇ സിക്സിലെ പോണിനെ ആക്രമിച്ചുകൊണ്ടാണ്. ഇ സിക്സിലെ പോൺ വീക്ക്നെസ് പ്രതിരോധിച്ച് അവസാനം ബ്ലാക്ക് പരിങ്ങലിലാകുമ്പോൾ വൈറ്റിനെ തന്റെ ലേറ്റ് സ്ക്വയർ ബിഷപ്പിനെ ഡി ത്രീയിൽ കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ കിങ് സൈഡിലെ ലേറ്റ് സ്ക്വയർ വീക്ക്നെസ്സിനെയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നു. ബ്ലാക്ക് നൈറ്റ് എഫ് എയ്റ്റ് കളിക്കുന്നു. ബ്ലാക്കിന്റെ ശ്രദ്ധ പൂർണ്ണമായും ഇ സിക്സിലേക്ക് വന്നിരിക്കുന്നു. ഇ സിക്സിലെ വീക്ക്നെസ് ഉള്ളത് ബ്ലാക്കിനൊരു തലവേദന തന്നെ. വൈറ്റിന് ബ്ലാക്കിന്റെ പാസഡ് പോണിനെ തടഞ്ഞു വെക്കുന്നതോടൊപ്പം തന്നെ ഡി ത്രീയിൽ വന്ന് എച്ച് സെവനിലേക്ക് അറ്റാക്ക് ചെയ്യാനും വൈറ്റിന്റെ ബിഷപ്പിനെ കൊണ്ട് സാധിക്കും. വൈറ്റ് ഒരു ആക്രമണത്തിന് പോകുന്നതിന് മുൻപായി സി ഫോർ, ഡി ഫോർ എന്നീ കളങ്ങളിലെ പോണുകൾ മുന്നോട്ട് നീങ്ങില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫിഷർ ബി ത്രീ കളിക്കുന്നു. ബ്ലാക്ക് എ ഫൈവ് കളിക്കുന്നു. വൈറ്റ് എഫ് ഫൈവ് പോൺ പുഷ് ചെയ്യുന്നു. ഈ നീക്കത്തിലൂടെ വൈറ്റിന് എഫ് ഫൈവ് തുറക്കാനും എഫ് സെവൻ സ്ക്വയറിലെ കൂടി ശക്തമായൊരു ആക്രമണം കൊണ്ടുവരാനും സാധിക്കും. ബ്ലാക്കിന് ഇപ്പോൾ രണ്ട് രീതിയിൽ കളിയെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിലൊന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, ഈ പോണിനെ ഉപയോഗിച്ച് എഫ് പോണിനെ ക്യാപ്ചർ ചെയ്യുക. വീക്ക് പോണിനെ കൂടുതൽ സമയം ബോർഡിൽ നിലനിർത്തുന്നതുകൊണ്ട് ബ്ലാക്കിന് കാര്യമില്ല. രണ്ടാമത്തേത് ക്യൂവിനെ ജി ഫൈവിൽ കൊണ്ടുവന്ന് ഒരു കൗണ്ടർ ചാൻസിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ബ്ലാക്ക് ക്യൂവിനെ ജി ഫൈവിൽ കൊണ്ടുവന്നാണ് കളി മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കാമെന്ന് നോക്കാം. ക്യൂൻ ജി ഫൈവിലേക്ക് വരുന്നതോടെ ഇ സെവൻ റൂക്കിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നീക്കത്തിൽ വൈറ്റിനെ എഫ് പോൺ ഉപയോഗിച്ച് ഇ സിക്സിലെ പോണിനെ ക്യാപ്ചർ ചെയ്യാം. ബ്ലാക്ക് റോക്ക് ഇ സെവനിലേക്ക് കളിക്കും. വൈറ്റിൻ്റെ റോക്ക് ഫസ്റ്റ് റാങ്ക് വിടുന്നതിന് മുമ്പായി വൈറ്റിൻ്റെ ഈ സി വണ്ണിലെ റോക്ക് ക്യൂവിൻ്റെ അറ്റാക്കിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി റോക്ക് ഇ വണ്ണിലേക്ക് കളിക്കുന്നു. ബ്ലാക്ക് നൈറ്റ് ജി സിക്സ് കളിക്കുന്നു. വൈറ്റിന്റെ ഇ ഫൈവിലെ പോൺ ഇപ്പോൾ രണ്ട് തവണ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇ ഫൈവിലേത് ഡബിൾ പോൺ ആണ്, അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത വൈറ്റിനില്ല. ബ്ലാക്ക് വേണമെങ്കിൽ ആ പോണിനെ എടുത്തോട്ടെ. വൈറ്റ് ആക്രമണം തുടരുന്നു. വൈറ്റ് റോക്ക് എഫ് സെവനിലേക്ക് കളിക്കുന്നു. ബ്ലാക്ക് റോക്ക് ബി എയ്റ്റിൽ നിന്ന് ഇ എയ്റ്റിലേക്ക് വന്ന് റോക്കിന് ഇ സെവനിലെ റോക്കിന് സംരക്ഷണം നൽകും. അടുത്തതായി വൈറ്റ് കളിക്കുന്ന നീക്കം കുറച്ച് ട്രിക്കി ആണ്. വൈറ്റ് കൗശലപൂർവ്വം ക്യൂവിനെ എഫ് ത്രീയിൽ കൊണ്ടുവന്ന് ഒരു പ്രലോഭനം ഒരുക്കുന്നു. ഇ ഫൈവിലെ പോണിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ഫോർക്ക് കിട്ടിയെന്ന് ബ്ലാക്ക് വിചാരിച്ചാലും ബ്ലാക്കിന് കാര്യമൊന്നുമില്ല. ആ പോണിനെ വെട്ടിയില്ലെങ്കിലും എഫ് ഫൈവിന്റെ പൂർണ്ണമായ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് വൈറ്റിന് വിജയിക്കാൻ സാധിക്കും. ബ്ലാക്ക് നൈറ്റ് ക്യാപ്ചർ ഇ ഫൈവ് കളിക്കുന്നു. ഈ പൊസിഷനിൽ വൈറ്റിന് കളിക്കാവുന്ന ഏറ്റവും മികച്ച നീക്കം കണ്ടെത്തുക, അതിന്റെ തുടർ നീക്കങ്ങളും കണ്ടെത്തുക.
അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമായ സമയമെടുത്ത് ആലോചിക്കുക. ഓക്കെ, റെഡി. റൂക്ക് ഉപയോഗിച്ച് E5 നൈറ്റിനെ വെട്ടിയെടുക്കുന്നതാണ് കീ മൂവ്. ബ്ലാക്ക് തിരിച്ച് ക്യൂവിന് ഉപയോഗിച്ച് E5 റൂക്കിനെയും വെട്ടും. ഈ പൊസിഷനിൽ വൈറ്റിന് ഡബിൾ അറ്റാക്ക് എന്ന ടാറ്റിക്കൽ തന്ത്രം ഉപയോഗിച്ച് ഒരു റൂക്കിനെ കൂടി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ആദ്യം E7 റൂക്കിനെ റൂക്ക് ഉപയോഗിച്ച് വെട്ടുന്നു. അതിനുശേഷം റൂക്ക് ഉപയോഗിച്ച് തിരിച്ചു വെട്ടുമ്പോൾ ക്യൂവിന് F8 കൊണ്ടുവന്ന് ചെക്ക് നൽകുന്നതിലൂടെ E7 റൂക്കിനെ കൂടി തിരിച്ചെടുക്കാൻ വൈറ്റിന് സാധിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ആദ്യം ക്യൂവിന് E1 കൊണ്ടുവന്ന് ചെക്ക് വെച്ചാലും പ്രശ്നമില്ല. ബിഷപ്പ് കൊണ്ട് വൈറ്റിനെ ആ ചെക്ക് തടയാൻ സാധിക്കും. ഗെയിമിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ F5 പോൺ പുഷിന് ശേഷം സ്പാൻസ്കി കളിച്ചത് ഈ പോൺ ഉപയോഗിച്ച് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതായിരുന്നു. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റ് H7 കളിക്കുന്നു. വൈറ്റ് റൂക്ക് C1 നിന്നും F1 കളിക്കുന്നു. ബ്ലാക്ക് ക്യൂവിൻ D8 കളിക്കുന്നു. വൈറ്റ് ക്യൂ G3, ബ്ലാക്ക് റൂക്ക് E7, വൈറ്റ് H4 കളിക്കുന്നു. നോക്കൂ എത്ര മനോഹരമായാണ് ഫിഷർ ഈ നീക്കത്തിലൂടെ H7 നൈറ്റിനെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്നത്. H7 നൈറ്റിന് പോകാൻ ഒരു കളവുമില്ല. G5 വരാൻ പറ്റില്ല, F6 വരാൻ പറ്റില്ല, F8 പോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് നൈറ്റിന്. നൈറ്റ് ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഈ നീക്കത്തിലൂടെ. ബ്ലാക്ക് റോക്ക് B8 നിന്നും B7 കളിക്കുന്നു. ഇപ്പോൾ F5 C4 G8 ഡയഗണലും പൂർണ്ണമായും വൈറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. വേണമെങ്കിൽ വൈറ്റിന് ബിഷപ്പ് D3 കളിച്ചുകൊണ്ട് കിങ്ങിന് ചുറ്റുമുള്ള ലൈറ്റ് സ്ക്വയർ കൂടി ആക്രമിക്കാൻ സാധിക്കും. ഈ പൊസിഷൻ വൈറ്റിന് വളരെ അനുകൂലമായതുകൊണ്ട് തന്നെ E6 പോണിനെ മുന്നോട്ട് തള്ളി H7 നൈറ്റിന് വേണ്ടി F7 സ്ക്വയർ വിട്ടുകൊടുക്കുന്നതിന് വൈറ്റിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ E6 വന്നെത്തിയിരിക്കുന്ന വൈറ്റിൻ്റെ പാസഡ് പോൺ അതീവ അപകടകാരിയാണ്. അതിൻ്റെ അവസാന സ്ക്വയറായ E8 ലൈറ്റ് സ്ക്വയറാണ്. അതേസമയത്ത് ബ്ലാക്കിന് ലൈറ്റ് സ്ക്വയർ ബിഷപ്പില്ല എന്നുള്ളതും വൈറ്റിന് കൂടുതൽ മുൻതൂക്കം നൽകുന്നു. അഥവാ ബ്ലാക്കിൻ്റെ നൈറ്റ് F6 വരികയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് അതിനെ വെട്ടി എടുക്കാനും ഫിഷർ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ C5 പോൺ ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് B8 റൂക്ക് ഉപയോഗിച്ച് C7 കളിച്ച് അതിനൊരു സംരക്ഷണം നൽകുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ 2 റൂക്കും ബോർഡിലുണ്ടെങ്കിലും ഇല്ലാത്ത അവസ്ഥ തന്നെയാണ്. 2 റൂക്കിനും അതിൻ്റെതായ ജോലികളുണ്ട്. ഒരു റൂക്കിനെ മുന്നോട്ട് കുതിക്കുന്ന പാസഡ് പോണായ E6 പോണിനെ തടയണം. രണ്ടാമത്തെ റൂക്കിനെ C5 പോണിനെ സംരക്ഷിച്ച് നിർത്തണം. ഫിഷർ ക്യൂൻ E5 കളിക്കുന്നു. നിർണായകമായ മധ്യക്കളങ്ങളെല്ലാം ഫിഷർ പിടിച്ചെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്പാസ്കിക്ക് ഫിഷറിനെതിരെ ഒരു നല്ല നീക്കം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയുള്ള നീക്കങ്ങളിൽ ബ്ലാക്കിന് നല്ല നീക്കം ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യൂവിനെ D8 D8 നിന്ന് E8 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. ബ്ലാക്ക് ക്യൂവിന് E8 കളിക്കുന്നു. വൈറ്റ് A4 കളിക്കുന്നു. ബ്ലാക്ക് ക്യൂവിൻ തിരിച്ച് D8 കളിക്കുന്നു. വൈറ്റ് ഫസ്റ്റ് റാങ്കിലെ റോക്കിനെ സെക്കൻഡ് റാങ്കിലേക്ക് കളിക്കുന്നു. ബ്ലാക്ക് ക്യൂവിൻ E8, വൈറ്റ് സെക്കൻഡ് റാങ്കിലെ റൂക്കിനെ തേർഡ് റാങ്കിലേക്ക് കളിക്കുന്നു. ഇത് 35-ാമത്തെ നീക്കമാണ്. 40 നീക്കത്തിന് ശേഷം ക്ലോക്കിൽ കൂടുതൽ സമയം കൂടി അനുവദിച്ച് കിട്ടും. അതുമാത്രമല്ല ബ്ലാക്കിന് കളിക്കാൻ നല്ല നീക്കമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ വൈറ്റ് മനഃപൂർവ്വം കൂടുതൽ നീക്കം നടത്താൻ വേണ്ടി അവസരം കൊടുക്കുകയാണ്. അങ്ങനെ അവസരം ലഭിക്കുമ്പോൾ ബ്ലാക്ക് സമയത്തിൻ്റെ സമ്മർദ്ദം മൂലം ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു അബദ്ധം കളിക്കാൻ സാധ്യതയുണ്ട്. സ്പാസ്കി വീണ്ടും ക്യൂവിനെ D8 കളിക്കുന്നു. വൈറ്റ് ബിഷപ്പ് D3 കളിക്കുന്നു. ബ്ലാക്ക് ക്യൂവിൻ E8 കളിക്കുന്നു. വൈറ്റ് ക്യൂവിൻ E4 കളിക്കുന്നു. ഇപ്പോഴും ബ്ലാക്കിന് നല്ല നീക്കമൊന്നുമില്ല. C5 റോക്ക് ഫയല് വിട്ടാൽ C5 പോണ് നഷ്ടമാകും. മുമ്പത്തതുപോലെ തന്നെ യാന്ത്രികമായി വീണ്ടും ക്യൂൻ D8 കളിക്കുന്നതെങ്കിൽ 3 നീക്കത്തിൽ മെയ്റ്റ് സംഭവിക്കും. ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മെയ്റ്റിംഗ് 3 കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, റെഡി. ആദ്യം റൂക്ക് F8 ഒരു ചെക്ക് നൽകുന്നു. ഇപ്പോൾ ക്യൂവിൻ വെച്ച് തിരിച്ചു വെട്ടാൻ പറ്റുകയില്ല. ക്യൂവിൻ വെച്ച് വെട്ടുകയാണെങ്കിൽ H7 മെയ്റ്റ് ആണ്. നെയ്റ്റ് വെച്ച് വെട്ടേണ്ടി വരും. നെയ്റ്റ് വെച്ച് വെട്ടുമ്പോൾ റൂക്ക് ഉപയോഗിച്ച് F8 നെയ്റ്റിനെ വെട്ടുന്നു. അതിനുശേഷം ക്യൂവിൻ വെച്ച് തിരിച്ചു വെട്ടുകയാണെങ്കിലും അടുത്ത് H7 മെയ്റ്റ് പറയാം. നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാം. ബ്ലാക്ക് നെയ്റ്റ് F6 കളിക്കുന്നു. അടുത്തതായി നിങ്ങൾക്കുള്ള അവസരമാണ് ഫിഷറുടെ സ്ഥാനത്ത് നിങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് വൈറ്റിന് വിൻ ചെയ്യാനുള്ള മുഴുവൻ തുടർ നീക്കങ്ങളും മനസ്സിൽ കാണും. നിങ്ങളുടെ ഭാവനയ്ക്ക് ചിറകുമുളയ്ക്കട്ടെ. ഈ പൊസിഷൻ ഒരു ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആലോചിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, റെഡി. നിങ്ങൾ അത്യാവശ്യം ഗെയിമുകൾ കാണുന്നവരാണെങ്കിൽ റോക്ക് ക്യാപ്ചർ F6 പെട്ടെന്ന് ഗസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. തുടർ നീക്കങ്ങൾ കൂടി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ നിസ്സാരക്കാരല്ല.
വൈറ്റ് റോക്ക് ക്യാപ്ചർ F6 കളിക്കുന്നു. ബ്ലാക്ക് ജി പോൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുന്നു. വൈറ്റ് റോക്ക് ഉപയോഗിച്ച് F6 പോണിനെ വെട്ടുന്നു. ഇപ്പോൾ H6 പോണിനെ സംരക്ഷിക്കാൻ ബ്ലാക്കിന് മുമ്പിൽ നല്ല മാർഗമൊന്നുമില്ല. റോക്ക് H7 കളിക്കുന്നത് ഒരു പരിഹാരമാവില്ല. വൈറ്റ് ക്യൂൻ E5 ശേഷം വരുന്ന ഡിസ്കവേർഡ് അറ്റാക്ക് ബ്ലാക്കിനെ തകർത്ത് തരിപ്പണമാക്കും. ബ്ലാക്ക് കിങ് G8 മാറിയാലും ബിഷപ്പ് G6 ക്യൂ E7 ഇതിനുശേഷം വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് H7 റോക്കിനെ വെട്ടിയെടുക്കാം. ബ്ലാക്ക് തിരിച്ച് ക്യൂൻ വെച്ച് വെട്ടിയെടുക്കും. അടുത്തതായി വൈറ്റിനെ ക്യൂവിനെ G3 കൊണ്ടുവന്ന് ഒരു ചെക്ക് നൽകാൻ സാധിക്കും. ഇതിനുശേഷം ചെക്ക് മറയ്ക്കാൻ ക്യൂൻ കൊണ്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ റോക്ക് G6 ശേഷം ക്യൂൻ നഷ്ടമാകും. ബ്ലാക്ക് റോക്ക് ഉപയോഗിച്ചാണ് ചെക്ക് മറയ്ക്കുന്നതെങ്കിൽ ക്യൂൻ B8 കളിക്കുന്നതോടെ മേറ്റ് സംഭവിക്കും. നമ്മൾ ഗെയിമിലേക്ക് തിരിച്ചു വന്നാൽ യഥാർത്ഥ ഗെയിം മുന്നോട്ട് പോയത് ഇപ്രകാരമാണ്. ആദ്യം തന്നെ കിങ്ങിനെ G8 മാറി നിൽക്കുന്നു. ഫിഷർ ബിഷപ്പ് C4 കളിക്കുന്നു. വീണ്ടും കിങ് H8 കളിക്കുന്നു. ഫിഷർ ക്യൂ F4 കൂടി കളിക്കുമ്പോൾ സ്പാൻസ്കി റിസൈൻ ചെയ്യുകയായിരുന്നു. F8 H6 വരുന്ന അറ്റാക്ക് തടയാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ സ്പാൻസ്കി റിസൈൻ ചെയ്യുക മാത്രമല്ല, സ്പാൻസ്കി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഫിഷറിനെ അഭിനന്ദിക്കാൻ കൂടി തയ്യാറായി. ഇതോടുകൂടി നിലവിലെ ചാമ്പ്യനെതിരെ 3.5-2.5 എന്ന സ്കോറിൽ ഫിഷർ ലീഡ് കരസ്ഥമാക്കി. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ കൂടി മറക്കരുത്. ഏറ്റവും പ്രധാനമായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷം ഫിഷർ സ്പാൻസ്കി വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ മറ്റ് ഗെയിമുകൾ കൂടി ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെൽ ബട്ടൺ അമർത്തണമെന്നും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് 64 കേരള സൈനിങ് ഓഫ്. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.